വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യണം. ഇന്ന് നമ്മൾ തേങ്ങാക്കൊത്ത് കൊണ്ടാണ് ഉപ്പേരി റെഡിയാക്കുന്നത് കേട്ടോ. നമുക്ക് ഇതിന് വെജിറ്റബിൾസിൻ്റെ തീരെ ആവശ്യമില്ല, വെറുതെ തേങ്ങാക്കൊത്ത് കൊണ്ട് മാത്രം നമുക്ക് ഈ ഉപ്പേരി പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് വെജിറ്റബിൾസ് ഒന്നും വാങ്ങാൻ പോകാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടാവുമല്ലോ, ആ സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ റെഡിയാക്കാൻ പറ്റും. ചോറിന് പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. അതേപോലെ തന്നെ നമുക്ക് കഞ്ഞിക്കൊക്കെ നല്ല ഒരു കോമ്പിനേഷൻ കൂടിയിട്ടാണ്, വേറെ കറിയുടെ ഒന്നും ആവശ്യം വരില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. ഇതിനായിട്ട് വേണ്ടത് ആദ്യം തന്നെ തേങ്ങാക്കൊത്താണ്. നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് കട്ടിയിൽ കട്ട് ചെയ്യേണ്ട, കുറച്ച് നൈസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ഒരു മുറി തേങ്ങയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ബാക്കി ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടത് അതിനനുസരിച്ചിട്ട് തേങ്ങാക്കൊത്തെടുത്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിയാൽ മതി കേട്ടോ. ആദ്യം തന്നെ നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം അല്ലേ. ആദ്യം നമുക്ക് ഈ തേങ്ങാക്കൊത്തെല്ലാം നന്നായി കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തോട്ടോ. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യം മുളക് പൊടി ചേർത്ത് കൊടുത്തു, റെഡ് ചില്ലി, കാശ്മീരി റെഡ് ചില്ലി ചേർത്തിയത്. അപ്പോൾ കുറച്ച് വലിയ സ്പൂണിൽ തന്നെ നന്നായി ചേർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കാം. പിന്നീട് മഞ്ഞൾപ്പൊടിയും ഉപ്പ്, അതുപോലെ തന്നെ നമുക്ക് ലേശം കുരുമുളകുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് മല്ലിപ്പൊടി ചേർക്കാം കേട്ടോ. ഞാനത് വിട്ടുപോയതാണ് വീഡിയോ എടുക്കാനായിട്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വേകേണ്ട വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുപാട് അങ്ങനെ വെന്ത് സ്മാഷായിട്ട് വരില്ലല്ലോ, കാരണം ഇതിപ്പോൾ തേങ്ങാക്കൊത്തല്ലേ. അപ്പോൾ മറ്റേ വെജിറ്റബിൾസ് പോലെ അങ്ങനെ ഒരുപാട് സ്മാഷായിട്ടൊന്നും വെന്ത് വരില്ല. പക്ഷേ എന്നാലും നമുക്ക് അതൊരു ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 15 മിനിറ്റാണ് ഞാനിപ്പോൾ അത് വെച്ചിട്ട് വേവിച്ചെടുത്തത്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ചിട്ട് ഒരുവിധം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരുവിധം നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് കണ്ടാൽ ഇതുപോലെ നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ 15 മിനിറ്റ് ഞാനത് വെച്ചിട്ടാണ് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ. എല്ലാ വീഡിയോസിനും ഞാൻ അങ്ങനെ ഇടാറുണ്ട്. നമുക്ക് കടുക് തിളയ്ക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടായിട്ട് വരുമ്പോഴും നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഏത് എണ്ണ ഉള്ളത് അത് യൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഈ സമയത്ത് 2 വറ്റൽമുളക് അതുകൂടെ ചേർത്തി, അതിനുശേഷം കറിവേപ്പില. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളിയാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ള ചെറിയുള്ളിയാണ്, ഒരു അര ബോളോളം ചെറിയുള്ളിയുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വലിയുള്ളി ചേർക്കാൻ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം, ഒരു റോ ടേസ്റ്റൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതേതുപോലെ ആവുന്ന സമയത്ത് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങാക്കൊത്തും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാക്കൊത്തും ഉപ്പേരി റെഡിയായിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്ക് വെജിറ്റബിൾസ് ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഡിയാക്കാൻ പറ്റും. ചോറിനൊക്കെ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷ് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻസും കൂടെ അറിയിക്കാനും വിട്ടുപോകരുത്. അതുപോലെ നമ്മുടെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണണമെങ്കിൽ പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ വിട്ടുപോകരുത് കേട്ടോ. നമുക്ക് നല്ല വീഡിയോസുമായിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.